ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യമറിയിക്കുന്ന മൂന്ന് അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ക്ഷേമ പെൻഷൻ തന്നെ മുടങ്ങുന്ന സാഹചര്യം, കൂടാതെ തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ബാങ്ക് ഇടപാടുകൾ നടത്താൻ പറ്റത്തില്ലാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ ഇതുവരെയായാലും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പെൻഷൻ മസ്റ്ററിംഗിന്റെ അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. ഇനിയിപ്പോൾ 1-2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ സമയത്തേക്ക് നീട്ടി നൽകുമോ എന്ന് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുക നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും അതിന്റെ പേരിൽ കറക്റ്റായിട്ടുള്ള വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് കൂടുതലുമുള്ള ആളുകൾക്ക്, വളരെ വലിയ തോതിൽ തന്നെ ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ തുക നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും 1-2 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കുക. ഇന്നും നാളെയും അവധിയാണ് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ കൂടുതൽ സമയം നൽകുവാനുമുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് കോടതി വിധിയെ തുടർന്ന് 1.5 മാസ കാലയളവ് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി തടസ്സം നേരിടേണ്ടി വന്നായിരുന്നു. അതുകൊണ്ട് സമയം കൂട്ടി നൽകാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഉറപ്പൊന്നുമില്ല. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള സമയത്ത് സാധാരണ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇതിനൊരു സമയം നൽകുന്നുണ്ട് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ്. എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കൂടാതെ തന്നെ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത്. ഈ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പാൻ കാർഡ് അസാധുവായി പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാൻ കാർഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഓൾറെഡി വരികയാണ്. അതിന് 1000 രൂപ അടച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു നടപടി പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള സമയത്ത് അത് ചെയ്തില്ല എന്നുള്ളെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് ഇടപാടുകൾ വരെ നിങ്ങൾ ഇത് ബാധിക്കും. ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും പറയും ഞങ്ങൾക്ക് 50,000 മുകളിലേക്കുള്ള ഇടപാടുകളില്ല. പക്ഷേ 50,000 രൂപയുടെ ഒരു ഇടപാട് നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാൻ കാർഡ് അവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു രേഖയാണ്. വരുന്ന നാളുകളിൽ ഈ ഒരു ടാക്സ് സംബന്ധമായിട്ടുള്ള റിട്ടേണുകൾ പോലും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമുണ്ടാകും. ടാക്സ് റിട്ടേണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ടാക്സ് റിട്ടേൺ തുക കിട്ടത്തില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ വളരെ വലിയ മറ്റു അനവധി പ്രശ്നങ്ങളാണ് ഈ ഒരു പാൻ കാർഡുമായി ബന്ധപ്പെട്ട് വരുന്നത്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലും ഇത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.